പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് കാരശ്ശേരി യു ഡി എഫിൽ ഉടലെടുത്ത ഭിന്നത തുടരുന്നു പ്രശ്നം പരിഹരിച്ചതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി സംഘടിപ്പിച്ച ഓണാഘോഷത്തിലും മുസ്ലിം ലീഗ് പങ്കെടുത്തില്ല പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്നാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കിയത് കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങമ്പുറായി പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കാരശ്ശേരി യു ഡി എഫിൽ ഉടലെടുത്ത ഭിന്നതയാണ് തുടർന്ന് പഞ്ചായത്ത് ഗ്രൌണ്ടിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന അജണ്ടയ്ക്കെതിരെ ഭനസമിതി യോഗത്തിൽ ഇടതുപക്ഷ അംഗങ്ങൾക്കൊപ്പം മുസ്ലിം ലീഗ് അംഗങ്ങളും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഇതോടെ അജണ്ട പരാജയപ്പെടുകയും കോൺഗ്രസും മുസ്ലിം ലീഗുമായുള്ള ഭിന്നത മറനീക്കി പുറത്തുവരികയും ചെയ്തിരുന്നു യു ഡി എഫ് ജില്ലാ നേതൃത്വം ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചുവെന്ന് വ്യക്തമാക്കുന്നതിനിടെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിലേക്ക് മുസ്ലിം ലീഗിനെ ക്ഷണിക്കാതിരുന്നത് പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗങ്ങളിലോ ഓണാഘോഷ പരിപാടികളിലേക്കോ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സലാം തേക്കുംകുറ്റി പറഞ്ഞു ഓണാഘോഷ പരിപാടികൾ എന്ന് പറയുന്നത് തെറ്റാണെന്നും ക്ഷണിക്കാത്ത പരിപാടിയിൽ എങ്ങനെയാണ് പാർട്ടി പങ്കെടുക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു ഇടതുമുന്നണിയെയും ഓണാഘോഷ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്ന ആരോപണമുണ്ട് പരിപാടിയുടെ സ്വാഗതസംഘ യോഗത്തിലേക്ക് പഞ്ചായത്തിലെ അംഗങ്ങളെയും ക്ഷണിച്ചതാണെന്നും കുറച്ച് മെമ്പർമാർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തതെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ജംഷിദോളകരെയും പറഞ്ഞു ഭരസമിതി മീറ്റിംഗിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ കോൺഗ്രസ് അണികൾ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്ന പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട് ഭരണസമിതി യോഗത്തിൽ ഗ്രൗണ്ടിനെ ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന അജണ്ട വീണ്ടും കൊണ്ടുവരാനും മുസ്ലിം ലീഗ് അംഗങ്ങൾ അതിനെ പിന്തുണയ്ക്കണം എന്നുമാണ് യു ജില്ലാ നേതൃത്വം ചർച്ചയിൽ തീരുമാനമെടുത്തത് ഇത് തങ്ങളുടെ രാഷ്ട്രീയ വിജയമായി കോൺഗ്രസ് കാണുന്നുണ്ടെങ്കിലും തള്ളിയ അജണ്ട വീണ്ടും ഭരണസമിതി യോഗത്തിൽ കൊണ്ടുവരണമെങ്കിൽ ചട്ടപ്രകാരം മൂന്ന് മാസമെങ്കിലും കഴിയണമെന്നാണ് വിവരം ഇത് തങ്ങളുടെ രാഷ്ട്രീയ വിജയമായി മുസ്ലിം ലീഗും കാണുന്നു കാരശ്ശേരിയിൽ കോൺഗ്രസ് കാണിക്കുന്നത് ധിക്കാരവും ഏകാധിപത്യവുമാണെന്നാണ് ലീഗ് നിലപാട് കോൺഗ്രസിനും സി പി എമ്മിനും ഏഴു വീതവും മുസ്ലിം ലീഗിന് രണ്ടും സി പി ഐ വെൽഫെയർ പാർട്ടി എന്നിവർക്ക് ഒന്നു വീതം അംഗങ്ങളുമാണ് പതിനെട്ടംഗ കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിലുള്ളത് ഇതിൽ കോൺഗ്രസ് ലീഗ് വെൽഫെയർ പാർട്ടി അംഗങ്ങൾ ഒന്നിച്ച് ഭരണപക്ഷത്തും സി പി എം സി പി ഐ കക്ഷികൾ ഒന്നിച്ച് പ്രതിപക്ഷത്തുമാണ് ഉള്ളത് ഫസൽബാബു സി ടി വി പ്രാദേശിക വാർത്താ മുഖം